അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ വന്നതാണ് കേട്ടോ, വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് വന്നതാണ്. ഇവിടെ അത്തപ്പൂക്കളം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അത്തമായിട്ട് കഴിഞ്ഞ തവണ ഇതേപോലെ പൂക്കൾ ഇടുന്ന സമയത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ മൂവാറ്റുപുഴയിലായിരുന്നു ഗൈസ്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും അത്തപ്പൂക്കളം ഇട്ടുമെന്ന് കണ്ടതും ഞങ്ങളിന്ന് രാവിലെ അറിഞ്ഞപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടിൽ നിന്ന് വന്നു കേട്ടോ പാലക്കാട് നിന്ന്. ഇവിടെ എത്തുമ്പോഴേക്കും 4 മണിയായി. ഇവിടെ അവിടെ അടിപൊളിയായിരുന്നു, നല്ല തിരക്കും, കാണാം അത്തപ്പൂക്കൾ ഇട്ടിരിക്കുന്നത് കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വടക്കുംനാഥൻ ഭഗവാനെ പോയി തൊഴുതി ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്, ഇവിടെ വന്ന് തൊഴുതാൻ പറ്റി, ഓണത്തിന് മുമ്പ് ഇവിടെ വരാൻ പറ്റിയതും. ഇവിടെ പൂക്കൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, വണ്ടികൾ കൊണ്ട് റോഡ് കണക്കിൽ തട്ടിയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റി, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അല്ല അടിപൊളിയല്ലേ. പിന്നെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ പേര് ചോദിച്ചു എന്താണ്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഗൈസ്. അപ്പോൾ 3-4 കൊറോണ ടൈമിലാണ് യൂട്യൂബ് എന്താ പറയുക ചാനൽ ഞങ്ങൾ തുടങ്ങണത്. പക്ഷേ വീഡിയോസൊന്നും ആദ്യം പോസ്റ്റ് ചെയ്യാണ്ട് പോയി പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ചെറിയ ചെറുതായിട്ട് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ വിജയിക്കും ഒരു എന്താ പറയുക വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഗൈസ്. ഞാനൊരു സത്യം പറഞ്ഞാൽ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് പറഞ്ഞാൽ എനിക്ക് അധികം ആളുകളായിട്ട് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോകാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അല്ല കേട്ടോ ഗൈസ്, ഞാൻ സൗമ്യം അതേപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് നിറയെ ജനങ്ങൾ കൂടി നിൽക്കുന്ന അവിടേക്ക് പോകാനുള്ളൊരു ഒരു മടി, കാരണം ഞാൻ ഹാൻഡിക്യാപ്റ്റാണ്. അപ്പോൾ അത് കാരണം ചെറുപ്പം മുതലേ ഒരു വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് വളർന്നാണ് ഞാൻ. അപ്പോൾ എന്താണ് കുറേ പേര് ചോദിച്ചു, നീ എപ്പോൾ നോക്കിയാലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കുറേ പേര് അത് ചിലപ്പോൾ നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും പറയണത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്, കാരണം നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണല്ലോ ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഞാൻ വടക്കുന്നതിൻ്റെ മുമ്പ് വന്നിട്ട് ഇത് കാര്യങ്ങൾ പറയണത് അറിയാൻ വേണ്ടിയിട്ടാണ് കേസ്. ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്, എനിക്ക് കാല് സുഖമില്ല, ഈ 3 വീല് സെറ്റ് ചെയ്ത വണ്ടിയിൽ ഞാൻ സൗമ്യനെയും കൂട്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ഞാൻ വീഡിയോസൊക്കെ എടുക്കും. അതൊക്കെ വിജയിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ഇന്നും ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല. പക്ഷേ അത് കുഴപ്പമില്ല കേസ്, നമ്മുടെ ഒരു പാഷനാണല്ലോ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയുക ഒരേ വീട്ടിൻ്റെ ഉള്ളിൽ അധികവും എങ്ങോട്ടും പോവാതെ കളിക്കാൻ പോകാൻ പറ്റും, കൂട്ടുകാരന്മാരോടൊക്കെ കളിക്കാൻ പോകാൻ പറ്റാണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകാൻ പറ്റാണ്ടും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മുടെ ഒരു മനസ്സുണ്ടല്ലോ ഒരു പ്രായത്തിൽ. നമ്മൾ ആ പ്രായത്തിലൊന്നും വെളിയിലേക്കൊന്നും അധികം പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഞാൻ പഠിത്തം കഴിഞ്ഞു എന്താണ് കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ പോകാനൊക്കെ തുടങ്ങിയത്. പിന്നെ ചെറുപ്പത്തിലൊക്കെ എന്താ പറയുക എനിക്ക് കാല് സുഖമില്ലാത്തതുകൊണ്ട് ആരും അധികം ഫ്രണ്ട്സ് ആയാലും നമ്മളധികം എന്താ പറയുക കൂടെ കൂട്ടാറുണ്ടായിരുന്നില്ല കേട്ടോ. സത്യമാണ്, അവർക്കൊക്കെ എന്താ പറയുക ഒരു പേടി അല്ലെങ്കിൽ അവൻ നടക്കാൻ വയ്യല്ല, അപ്പം ഇങ്ങനെ അവനെ കൊണ്ടുപോകാൻ എന്നുള്ളതൊക്കെ ആയിരിക്കും. എന്നാലും എന്നെ കൂട്ടി കൂടെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ചങ്ങാതിമാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക എനിക്ക് കാല് സുഖമില്ലെങ്കിലും എനിക്ക് എന്താ പറയുക എനിക്ക് ഈ നാട് കഥകളൊക്കെ കാണണം, ഒരുപാട് കാഴ്ചകളൊക്കെ കാണണം, വേല പൂരങ്ങളിലൊക്കെ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൗമ്യ കല്യാണം കഴിച്ച ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി ഇപ്പോൾ എല്ലാവിടെയും പോയി 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 ഇപ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾ എന്താ പറയുക ഞാൻ ഒരുപാട് ആളുകളുടെ ഭയങ്കര ശൈയാണ്, അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒത്തിരി മാറി 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 വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ വേലയ്ക്കും പൂരത്തിനും തേരിനും എല്ലാ സ്ഥലത്തും പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. എനിക്ക് ചില പരിമിതികളുണ്ടല്ലോ വീഡിയോസ് എടുക്കാൻ, പല വീഡിയോസും എനിക്ക് എടുത്തു തരുന്ന സൗമ്യമാണ്. പിന്നെ എനിക്കും ചെറിയ എന്താ പറയുക എടുക്കാൻ തോന്നുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടാണ് ഈ യൂട്യൂബിലൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസ് പാലക്കാട്ടിലും തൃശ്ശൂരും ഗുരുവായൂരും പഴനിയും ഇവിടെയൊക്കെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ഓണം വിഷസ് ഒക്കെ അറിയിക്കുകയാണ് ഗൈസ്. ടാറ്റ.